കേരളിനായി കല്ല് സ്ഥാപിക്കാനുള്ള ശ്രമം ഇന്നും നാട്ടുകാർ വിവിധയിടങ്ങളിൽ തടഞ്ഞു. തവനൂരിൽ സർക്കാർ ഭൂമിയിൽ മാത്രമാണ് കല്ലിടാൻ കഴിഞ്ഞത്. കോട്ടയം കുഴിയാലിപ്പടിയിൽ പ്രതിഷേധം കാരണം കല്ലിടൽ നടന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ സമരം നടന്ന സ്ഥലമാണ് കോട്ടയം കുഴിയാലിപ്പടിയിലെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 7:30 തഹസിൽദാറും ഏറ്റുമാനൂരിൽ പോലീസും എത്തിയപ്പോൾ തുടങ്ങിയതാണ് ജനങ്ങളുടെ പ്രതിഷേധം. അതിനുശേഷം ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുന്നത് കണ്ട് 9 മണിയോടെ പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 200-ലധികം പോലീസുകാർ സ്ഥലത്തെത്തിയെങ്കിലും ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാനായില്ല. ജനങ്ങൾ പോലീസിനെ തടഞ്ഞു. ഇതോടൊപ്പം കേരയിൽ ഉദ്യോഗസ്ഥർ കുറ്റിനാട്ടാനെത്തിയ കേരയിൽ ഉദ്യോഗസ്ഥരുടെ വാഹനവും ജനങ്ങൾ തടഞ്ഞു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇതുപോലെ തന്നെ ഒരു സ്ഥിരം സമരപ്പന്തൽ ഇതിനോടകം നേതാക്കളും സമരസമിതി നേതാക്കളും ഒക്കെ ഇതിനോടകം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സമരപ്പന്തലിൽ തന്നെ ഈ ദിവസം മുഴുവൻ കഴിയാനാണ്, തുടർന്നുള്ള ദിവസങ്ങളിലും സമരം ശക്തമാക്കി ഇവിടെ കഴിയാനാണ് ഇപ്പോൾ സമരസമിതി നേതാക്കളുടെ തീരുമാനം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ തവനൂരിലെ ജനവാസ കേന്ദ്രത്തിലേക്ക് സർവേ നടപടികൾ തുടങ്ങിയതോടെ തന്നെ പ്രതിഷേധം ശക്തമായി. ഇപ്പോൾ പ്രതിഷേധക്കാർ സർവേ നടപടികൾ തടഞ്ഞിരിക്കുകയാണ്, പോലീസിനെയും തടഞ്ഞിരിക്കുകയാണ്. വലിയ തോതിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ബലപ്രയോഗത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ് പോലീസിന്റെ തീരുമാനമെന്നറിയുന്നു. അങ്ങനെയെങ്കിൽ ഈ തവനൂരിലും തിരുനാവായക്ക് പിന്നാലെ തവനൂർ പഞ്ചായത്തിലും സർവേ നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത പഞ്ചായത്തായ കാലടിയിൽ തുടങ്ങാൻ സർവേ തുടങ്ങാനുള്ള തീരുമാനത്തിലാണ് ഉദ്യോഗസ്ഥർ. ചോറ്റാനിക്കരയിൽ വലിയ പ്രതിഷേധം കോൺഗ്രസ് നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അവിടെ സമരപ്പന്തൽ വി പി സജീന്ദ്രനും കെ ബാബുവും ഉൾപ്പെടെ എത്തി ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാർക്കൊപ്പം ഈ സർവേ നടപടികൾ തടസ്സപ്പെടുന്നതിൽ എന്തായാലും ഉണ്ടാകുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ചോറ്റാനിക്കരയിൽ ഒരു പ്രതിഷേധത്തിന് സാധ്യത കണക്കിലെടുത്ത് പിറവം ഭാഗത്തേക്കാണ് ഇന്ന് സർവേ ഉദ്യോഗസ്ഥർ എത്തിയത്. പക്ഷേ അവിടെയും ഒരു ഭാഗത്തും സർവേ നടപടികൾ തുടങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും പ്രാദേശികമായിട്ട് എന്റെ പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ സിപിയുടെ ലോക്കൽ സെക്രട്ടറി. പ്രാദേശികമായിട്ട് ലോക്കൽ കമ്മിറ്റിയുടെ പിന്തുണയാണോ അതോ വ്യക്തിപരമായ വ്യക്തിപരമായിട്ടുള്ള പിന്തുണയാണ്? എന്തായാലും ഇപ്പോഴും ഈ സർവേ ഉദ്യോഗസ്ഥരെല്ലാം പിറവം പോലീസ് സ്റ്റേഷനിലുണ്ട്. അവിടെ കനത്ത ബന്ദോബസ്തൊരുക്കി പോലീസും ഈ സർവേ ഉദ്യോഗസ്ഥരുമുണ്ട്. എപ്പോൾ എവിടെ തുടങ്ങുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. തിരുവനന്തപുരം മുരിക്കുംപുഴയിൽ സ്ഥാപിച്ച കേരയിൽ അതിരടയാള കല്ലുമായി BJP പ്രവർത്തകരുടെ ക്ലിഫ് ഹൗസ് മാർച്ച്. കീഴ്ത്തെടുത്ത കല്ല് വി രാജേഷിന്റെ നേതൃത്വത്തിലാണ് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ തലസ്ഥാനത്തെത്തിച്ചത്. മാർച്ച് ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു.